നാലു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മികച്ച റഫറിക്കുള്ള പുരസ്കാരം നേടി കേരളത്തിന്റെ അഭിമാനമായി മാറിയിരുന്ന കോട്ടയം സ്വദേശി സന്തോഷ് കുമാർ. ഐ ലീഗ് ISL മത്സരങ്ങൾക്കിടെ ടി വിയിൽ നിരന്തരം കാണുന്ന സന്തോഷ് കുമാറിന്റെ ജീവിതം സീസൺ കഴിയുന്നതോടെ മാറും. പിന്നെ കോട്ടയത്ത് ഓട്ടോ ഓടിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത്. മത്സരം തെറ്റില്ലാതെ നിയന്ത്രിക്കുക എന്ന ബുദ്ധിമുട്ടേറിയ ചുമതല വഹിക്കുന്ന റഫറിമാരുടെ കളിക്കളത്തിന് പുറമെയുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് റഫറിയായി മാറിയത്. എന്നാൽ സാമ്പത്തികമായി ഇത് യാതൊരു സുരക്ഷയും നൽകുന്നില്ല. കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ഇപ്പോഴും ഓട്ടോ ഓടിക്കുകയെ രക്ഷയുള്ളൂ എന്നാണ് സന്തോഷിന് പറയാനുള്ളത്. റഫറിമാർക്ക് ലഭിച്ചിരുന്ന മാസശമ്പളം AIFF ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് റഫറിമാരെ തള്ളിവിടുന്നത്. ഐ ലീഗ് ISL സീസണിൽ ആകെ 20 മത്സരങ്ങൾ മാത്രമേ റഫറിംഗ് ജോലി ഉണ്ടാകൂ. ഐ ലീഗിൽ ഒരു മത്സരത്തിൽ റഫറിയായാൽ താമസത്തിനും ഭക്ഷണത്തിനും പുറമെ 4,000 രൂപയാണ് അലവൻസ് ലഭിക്കുന്നത്. ISL ഇത് ഒരു മത്സരത്തിന് 10,500 രൂപ കിട്ടും. നേരത്തെ ഈ മത്സരത്തിലെ അലവൻസ് പുറമെ മാസശമ്പളമായി ഒരു തുക ലഭിച്ചിരുന്നു. എന്നാൽ അത് ഇപ്പോൾ നിർത്തലാക്കിയതാണ് റഫറിമാരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കുന്നത്. എലൈറ്റ് ചാനലിലുള്ള റഫറിമാർക്ക് മാസം മത്സര അലവൻസിന് പുറമെ 30,000 രൂപ ലഭിച്ചിരുന്നു. മറ്റ് റഫറിമാർക്ക് ഇതിലും വളരെ കുറവായിരുന്നെങ്കിലും ലഭിച്ചുകൊണ്ടിരുന്ന വേതനമാണ് റദ്ദാക്കിയത്. അതേസമയം മാസശമ്പളം റദ്ദാക്കിയത് ചിലവ് ചുരുക്കലിന്റെ ഭാഗമാണെന്നും ഇത് പുനരാരംഭിക്കാൻ സാധ്യതയില്ലെന്നും ഫെഡറേഷൻ ഉന്നതർ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കായിക വാർത്താവിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.